വികസനം ചർച്ച ചെയ്യാൻ കോൺഗ്രസിനെ വെല്ലുവിളിച്ച ജയിക്ക് കാരണം പണി കിട്ടി CPM. പുതുപ്പള്ളിയിൽ വികസനം ചർച്ച ചെയ്യാനുണ്ടോ? സമയവും തീയതിയും കോൺഗ്രസിന് തീരുമാനിക്കാം. വെല്ലുവിളിച്ചെത്തിയ ജയിക്കിന് മലയാളികളുടെ മറുപടി. പുതുപ്പള്ളി അവിടെ നിൽക്കട്ടെ. കേരളത്തിന്റെ വികസനം ചർച്ച ചെയ്യാനുണ്ടോ? തോൽക്കെ. സമയവും തീയതിയും നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് മലയാളികൾ. 7.5 വർഷം കൊണ്ട് എന്ത് കിഴങ്ങാണ് കിളച്ചെടുത്തതെന്ന് ഞങ്ങൾക്കറിയണം. വെറുതെ വടി കൊടുത്ത് അടിമേടിച്ച് ജയിക്ക്. കുട്ടി സഖാവിന്റെ വെല്ലുവിളി CPMനും ഏണിയായിരിക്കുകയാണ്. പുതുപ്പള്ളിയിലെ വികസനം ചർച്ച ചെയ്യാൻ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് LDF സ്ഥാനാർത്ഥി ജേക്ക് സി തോമസ്. സമയവും തീയതിയും കോൺഗ്രസിന് തീരുമാനിക്കാമെന്നും ജയിക്ക് പറഞ്ഞു. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ കാലയളവിൽ സംഭവിച്ചിട്ടുള്ള മുന്നേറ്റങ്ങൾ 1, 2, 3, 4 എന്ന അക്കമിട്ട് കാണിക്കാനുള്ള മുന്നേറ്റങ്ങൾ പ്രതീകങ്ങൾ ഞങ്ങൾക്ക് ഈ മണ്ഡലത്തിലുണ്ട്. മുൻ മുഖ്യമന്ത്രിയെ കേരളത്തിലും പുതുപ്പള്ളിക്കും സംഭാവന ചെയ്ത സ്കൂൾ പുതുപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. 5ാം ക്ലാസ്സിൽ 2 വിദ്യാർത്ഥികൾ ചേർന്നതിനെ തുടർന്ന് അടച്ചു പൂട്ടാനൊരുങ്ങിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു. 2020 എത്തുമ്പോൾ അത് 3 നില വലിപ്പമുള്ള ഇന്റർനാഷണൽ നിലവാരമുള്ള ഹയർ സെക്കൻഡറി സ്കൂളായി മാറി. ചെറിയ വ്യത്യാസം മാത്രം, മുഖ്യമന്ത്രിയായി അത് ഉദ്ഘാടനം ചെയ്തത് പിണറായി ആയിരുന്നു. ജയ് പ്രതികരിച്ചു. പുണ്യാളൻ ചികിത്സാ വിവാദത്തെ കുറിച്ച് ജയ്ക്കിന്റെ മറുപടി ഇങ്ങനെ: ഇതാരും ഇടതുമുന്നണി പ്രവർത്തകർ ഉയർത്തിയ പ്രശ്നമായിരുന്നില്ല. വികസനത്തെ സംബന്ധിച്ച് ഡിബേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? സ്ഥലവും തീയതിയും സമയവും UDF തീരുമാനിക്കട്ടെ. ഈ മണ്ഡലത്തിലെ 182 ബൂത്തിൽ എവിടെയും ഞങ്ങൾ വരാം. വികസനത്തെ മുൻനിർത്തി ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? UDFന്റെ മറുപടി എന്താണ്? രാഷ്ട്രീയ ലാഭത്തെ സംബന്ധിച്ചും വൈകാരികതയെ സംബന്ധിച്ചും മാത്രമാണ് UDF പറഞ്ഞത്. വൈകാരികത വിറ്റ് വോട്ട് നേടാൻ കഴിയുമോ എന്ന് UDF ശ്രമിച്ചപ്പോൾ അതിനെ തുറന്നു കാട്ടാൻ ഉതകുന്ന ചില പ്രതികരണങ്ങൾ ഇടതുമുന്നണിയുടെ പ്രവർത്തകരിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതല്ല ഞങ്ങളുടെ മുഖ്യ അജണ്ട. പക്ഷെ UDF അതിനോട് ഈ നിലയിൽ പ്രതികരിച്ചപ്പോൾ അതിനോടുള്ള സ്വാഭാവികമായ മറുപടി ഉണ്ടായിട്ടുണ്ട്. അത്രയേയുള്ളൂ. ഇതായിരുന്നു ജയിക്കിന്റെ മറുപടി. വികസന ചർച്ചയ്ക്ക് ജയിക്ക് കോൺഗ്രസിനെ വെല്ലുവിളിച്ചതോടെയാണ് മലയാളി എടുത്തുകൊടുത്തത്. ആദ്യം നമുക്ക് പിണറായിയുടെ കുടുംബ വികസിപ്പിക്കലിനെ കുറിച്ച് ചർച്ച ചെയ്യാം സഖാവെ. എന്നിട്ടാകാം പുതുപ്പള്ളി. നമുക്ക് പുതുപ്പള്ളി മാത്രം വികസിപ്പിച്ചാൽ പോരല്ലോ, കേരളം മൊത്തം വികസിപ്പിക്കണ്ടേ? 7.5 കൊല്ലത്തെ വികസനം ചർച്ചയാക്കാം. മുഖ്യമന്ത്രി അതിന് തയ്യാറാണോ എന്ന് ചോദിക്കൂ. എന്ത് ആരോപണം വന്നാലും എനക്കൊന്നും അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് ക്ലിപ്പ് ഹൗസിൽ കയറുന്ന ഒരു മുഖ്യമന്ത്രിയെ അല്ല ചങ്കൂറ്റത്തോടെ ആരോപണങ്ങളെ നേരിടുന്ന മുഖ്യമന്ത്രിയാണ് ആവശ്യം. കടക്കെണിയിലേക്ക് മലയാളിയെ തള്ളിയിട്ടതാണോ നിങ്ങളുടെ 7.5 വർഷത്തെ വികസനം? അതോ മുക്കിന് മുക്കിന് ബീവറേജസ് ഔട്ട്ലെറ്റുകൾ തുടങ്ങിയതോ? പോട്ടെ, ചെറുപ്പക്കാർ പഠിക്കാനും ജോലിക്കും വിദേശത്തേക്ക് കൂട്ടത്തോടെ പോകുന്നതാണോ നിങ്ങൾ ഉണ്ടാക്കിയ വികസനം? കൃഷിയും വ്യവസായവും തകർന്നു തരിപ്പണമായതാണോ വികസന മാതൃക? പറയൂ, നമുക്ക് അതിനെപ്പറ്റി ആദ്യം സംസാരിക്കാം. എന്നിട്ടാകാം പുതുപ്പള്ളിക്ക് വണ്ടി കയറുന്നത്. നന്ദി, സ്നേഹം. ഞാൻ അനൂപ് വീപ്പനാണ്.